ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മളില്ല, രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടും. ആരോഗ്യം എന്തിനാണ് നീ ചെലവഴിച്ചതെന്നുള്ള ചോദിക്കും, എന്തിനെന്ന് മറുപടി പറയും. വിദേശ രാജ്യത്ത് 6, 7, 10, 15, 20 കൊല്ലം പോയി കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ തലേ ദിവസം ഒതുവെടുത്തൊരു പള്ളി കയറിയിരിക്കലുണ്ട്. എന്നിട്ട് ഒരു ദുആ, അല്ലാഹുവേ തിരിച്ചു പോവാണ്, എല്ലാം കൂടെ കത്തി കരിഞ്ഞ് വേഗം പെട്ടിയും കൂടെ ഒന്ന് പോവല്ലേ റബ്ബേ, കാത്തോളനെ തുമ്പുരാൻ. അതുപോലെ അവിടെ നിന്നപ്പോ അവന് പടച്ചവനും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ദുബായി പോണവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചെന്നുടനെ ഒരു ഭയങ്കര ദുബായ. എന്തിനാണെന്നറിയോ, ലൈസൻസ് കിട്ടാൻ വേണ്ടി. അല്ലോ തരണേ, അല്ലോ കിട്ടിപ്പോയാലോ പ്രശ്ന. കരഞ്ഞ് കരഞ്ഞ് നെഞ്ചത്തടിച്ചുള്ള നിലവിളി. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എനിക്കറിയാടേ, നമ്മള് ഓച്ചറൊക്കെ ഫ്രീ എന്ന് പറഞ്ഞു പോണാണല്ലേ, പിന്നെന്താ എനിക്ക് കിട്ടാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇതുവരെ അവന്റെ നാവ് മുങ്ങിയിട്ടില്ല. കിട്ടിയപ്പോ പിന്നെ അറിയാതെ പോകും. ഇന്നൊരു സഹോദരൻ പറഞ്ഞതാ, സാറേ ഉടനെ പോവാണ്, ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണ കാര്യം മറക്കല്ലേ എന്ന് കണ്ണുനീരോടെ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ആരോഗ്യത്തെ കുറിച്ച് എന്തിന് ചെലവഴിച്ചു എന്നല്ലാഹു ചോദിക്കും. ആയുസ് നിനക്ക് അല്ലാഹു തന്നു. 12 വയസ്സുകാരൻ മരണപ്പെടുമ്പോ, 16 വയസ്സുകാര് മരണപ്പെടുമ്പോ, 20, 22 വയസ്സുള്ളവര് മരണപ്പെടുമ്പോ, 60, 70 പ്രായം വരെ ജീവിച്ചിരിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരുണ്യവാനായ പടച്ച തമ്പുരാനോട് എങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും, നിന്റെ ആയുസ് എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിച്ചാൽ, ആയുസ് എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാൻ കഴിയും. 16 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരൻ തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് ഇനി ഒരു 10-20 ദിവസത്തിനകത്ത് മരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു പടച്ച തമ്പുരാൻ കൊടുത്ത മാരകമായ രോഗം, ക്യാൻസറും വൃക്ക തകരാറും ഒരുപോലെ ആ പ്രിയപ്പെട്ട 16-കാരന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിപ്പോയപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ കയ്യിൽ തസ്ബീയും കിടക്കുന്ന കട്ടിലിന്റെ തലയിണയുടെ ഭാഗത്തെ ചെറിയ ഖുർആനും എടുത്തു വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അസറായിനെ കാത്തിരിക്കുമ്പോ, 16 വയസ്സുകാരായ നമ്മുടെ നാട്ടിലെ മക്കൾ കാണിക്കുന്ന അള്ളാഹുവിനോടുള്ള പൊരുത്തക്കേടിന്റെ കണക്കെഴുതി തീർക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. എങ്ങനെ നിന്റെ ആയുസ് ചെലവഴിച്ചു എന്നല്ലാഹു ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ, അതിനൊക്കെ നിന്റെ ഇൽമ് എങ്ങനെ ചിലവഴിച്ചു, നിന്റെ ആരോഗ്യം എങ്ങനെ ചിലവഴിച്ചു, നിന്റെ ആയുസ് എങ്ങനെ ചിലവഴിച്ചു, ഇതിലൊക്കെ ഒരേ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ ചിലവഴിച്ചു, എങ്ങനെ ചിലവഴിച്ചു, എങ്ങനെ ചിലവഴിച്ചു. 4-ാമത്തെ വിഷയത്തിൽ മാത്രം 2 ചോദ്യമാണ്. നാലാമത്തെ വിഷയത്തിൽ മാത്രം 2 ചോദ്യം. അവൻ അല്ലാഹു കൊടുത്ത സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ, എവിടെ നിന്നാണത് സമ്പാദിച്ചത്, എന്തിനാണത് ചെലവഴിച്ചത് എന്ന 2 ചോദ്യമാണ് അല്ലാഹു പടച്ച തമ്പുരാ ചോദിക്കുന്നത്. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്, 2 ചോദ്യമാണ്. 1-ാമത്തെ ചോദ്യം, എവിടെ നിന്ന് സമ്പാദിച്ചു. അങ്ങനെ ഒരു ചോദ്യമല്ല ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വസ്തുക്കച്ചവടത്തിൽ നമ്മൾ പാര വെക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും. നേരം വെളുക്കുമ്പോ തന്നെ ഇന്ന് ആരെ കഴുത്തറക്കാം എന്ന് പറഞ്ഞാണ് കണ്ണു തുറക്കാം. കച്ചവടം ത്രാസിനടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 5 കിലോ ആപ്പിള് തൂക്കുമ്പോ 4.5 കിലോയേ താത്താക്ക് കിട്ടുള്ളൂ. കാരണം താത്ത പറയും, ഓ സ്കൂറിന്റെ കടയിൽ എന്തിനും 25 രൂപ കുറവാ, 50 രൂപയുടെ സാധനം എടുത്തിട്ട് 25 രൂപ കുറയ്ക്കണേൽ ഇപ്പൊ എന്ത് വിഷയ. അപ്പോ ഇതുപോലെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് വീട് വെച്ചവരുണ്ട്, മക്കളെ കെട്ടിച്ചവരുണ്ട്. അല്ലാഹു അത്തരം വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ധാരാളം വഴികളുണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ 2 ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ. എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 100 രൂപയുടെ ഉത്തരവാദിയാണ് ഞാനും നിങ്ങളും. അല്ലാഹുവോട് സമാധാനം പറയണം. എവിടെ നിന്നാണ് നീ പണം ചിലവഴിച്ചത്, അത് നീ എവിടെയാണ് ചിലവഴിച്ചത്, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, 2 ചോദ്യമാണ്. 1, എവിടെ നിന്ന് സമ്പാദിച്ചു. ഏറ്റവും അധികം എല്ലാ സഹോദരങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശരീരം അനങ്ങാതെ പണിയെടുക്കരുത്, വലിയ ജോലിയൊന്നും ഉണ്ടാവരുത്. മുമ്പൊരു അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഭക്ഷണം തരണമെങ്കിൽ
എല്ലാ ദിവസവും ഒരു രൂപ വെച്ച് എന്റെ കയ്യിൽ കൊണ്ട് തരണം, എന്നാലേ വീട്ടിൽ നിന്ന് ചോറ് തരുള്ളൂ. കാരണം അച്ഛൻ നോക്കുമ്പോ മോൻ വഷളായി വഷളായി വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണല്ലോ, വാപ്പാടെ റബ്ബർ സീറ്റ് ഉമ്മാരെ ഒട്ടുപാലും ഉണ്ടെങ്കിൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കള്ളു കുടിക്കാൻ പടത്തിന് പോവാ, നാട്ടിലെ ഏറ്റവും വലിയ വില കൂടിയ ഡ്രസ് ഇട്ടുകൊണ്ട് തേച്ച് മുലിക്ക് സുന്ദരക്കുട്ടനായി നടക്കാം. ഈ അച്ഛൻ പറഞ്ഞു, മോനെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു രൂപ എന്റെ കയ്യിൽ തന്നെങ്കിലേ നാളെ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം നിനക്ക് തരുള്ളൂ. വീട്ടിൽ കിടക്കാനും പറ്റുള്ളൂ. കൊച്ചുകുട്ടി അവൻ പേടിച്ചുപോയി. ഒന്നാമത്തെ ദിവസം അവൻ നേരെ അമ്മൂമ്മേരെ അടുത്ത് ചെന്നു. അമ്മൂമ്മേ സുഖമാണോ എന്ന് പറഞ്ഞ് രണ്ട് വാക്കും മറ്റൊക്കെ ഇടിച്ചു കൊടുത്ത് ഉമ്മമ്മായി സോപ്പിട്ട് മുതുമൊക്കെ തടവി കൊടുത്തിട്ട് പറഞ്ഞു, ഒരു രൂപ എനിക്ക് തരണം കേട്ടോ. അങ്ങനെ അമ്മൂമ്മ ഒരു രൂപ കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, ഒരു രൂപ കിട്ടിയോ? കിട്ടി. എവിടെന്ന് കിട്ടിയെന്നൊന്നും അച്ഛൻ ചോദിച്ചില്ല. അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു, അവൻ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കിണറ്റിലിടാൻ പറഞ്ഞു. മോൻ ചോദിച്ചു അതെന്തിനാ? അച്ഛൻ പറഞ്ഞു, അത് കുറച്ചു കഴിയുമ്പോ പൊടിച്ചു പൊടിച്ച് കയറി വരും. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് തൊട്ടിയിട്ട് കിണറ്റിൽ നിന്ന് പൈസ എങ്ങനെ കോരിയെടുക്കാം. അങ്ങനെ മകൻ ഒരു രൂപ കൊണ്ട് കിണറ്റി കിട്ടു. രണ്ടാമത്തെ ദിവസം ഒരു രൂപ വേണമല്ലോ. അമ്മമ്മയ്ക്ക് പോയി പാക്കും മറ്റേ ഇടിച്ചു കൊടുത്തപ്പോ അമ്മമ്മ പറഞ്ഞു, ഇന്ന് മോൻ പാക്കും മറ്റേ ഇടിക്കണ്ട, എനിക്കറിയാം എന്തിനാ ഇടിക്കണേന്ന്. ഒരു രൂപ വാങ്ങാനല്ലേ, അമ്മമ്മക്ക് ഇനി തരാനില്ല. നേരെ അപ്പൂപ്പന്റെ അടുത്ത് പോയി കാലൊക്കെ തടഞ്ഞു കൊടുത്ത അപ്പൂപ്പോ ഇരിക്കാറായല്ലോ വേണോ എന്നൊക്കെ ചോദിച്ച് അപ്പൂപ്പന്റെ നിന്ന് വൈകുന്നേരം അപ്പൊ ഒരു രൂപ വാങ്ങിച്ചു. നേരെ ആ ഒരു രൂപയും കൊണ്ട് അച്ഛന്റെ അടുത്ത് നിന്ന് അച്ഛൻ പറഞ്ഞു, കിണറ്റിക്കൊണ്ടിടാ. പറയുന്നതിനേക്കാൾ വേഗത്തിൽ അതുകൊണ്ട് കിണറ്റിക്കൊണ്ടിട്ടു. മൂന്നാമത്തെ ദിവസം അടുത്ത ബന്ധുവിന്റെ അടുത്ത് പോയി, കൂട്ടുകാരടുത്ത് പോയി, സുഹൃത്തുക്കളടുത്ത് പോയി. അങ്ങനെ പോയി പോയി ഓരോ രൂപ വാങ്ങിക്കൊണ്ട് വന്ന് അവസാനം ആരും കാശ് കൊടുക്കാത്തൊരു ദിവസം വന്നു. എല്ലാരും ഓട്ടിച്ചവന് വരവ് കാണുമ്പോഴേ അറിയാം പൈസക്കാന്ന്. അങ്ങനെ ആരും കാശ് കൊടുത്തില്ല. അവസാനവൻ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ കാത്തിരുന്നു. ഏതെങ്കിലും കാശുകാർ വന്നിറങ്ങുമ്പോ ചോദിക്കാം, ആരും വെറുതെ കാശ് കൊടുക്കൂല. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് ഒരു രൂപ തരണം. അയാള് പറഞ്ഞു, എന്റെ ഈ പെട്ടിയും സാധനങ്ങളും ചുമന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു തന്നാ നിനക്ക് ഒരു രൂപ തരാം. എന്തായാലും വൈകുന്നേരമായി, വീട്ടിൽ പോകണമെങ്കിൽ പൈസ വേണം. അത് ചുമന്ന് തലയിൽ വെച്ച് വിയർപ്പൊഴിക്ക് നടന്ന് നടന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീട്ടിലേക്ക് ചെന്നു. ഒരു രൂപ കിട്ടി, ഓടി അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, ആ പൈസ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പട്ടിണി കിട്ടുന്ന കൊന്നാലും ഈ പൈസ ഞാൻ കിണറ്റിക്കൊണ്ടിടൂല, കാരണം ഇത് ഞാൻ അധ്വാനിച്ച പൈസയാണ്. ഇങ്ങനെ പറയാൻ ഒരു 10 രൂപ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ പോക്കറ്റിലുണ്ടോ? ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുക്കാൻ, വാപ്പാക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, കൂട്ടുകാർക്ക് കൊടുക്കാൻ, പാവപ്പെട്ട യത്തീമക്കളുടെ കല്യാണത്തിന് കൊടുക്കാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസയാ ഇതെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കാശുണ്ടല്ലോ, ആ കാശിനല്ലാ എന്റെ മുമ്പ് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു അങ്ങനെ സമ്പാദിക്കാനും കഷ്ടപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് പലിശ വളർന്നത്. കഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാരാണ് പലിശയെ വളർത്തിക്കൊണ്ട് വന്നത്. പലിശ ഇന്ന് വളരെ സജീവമാണ്. വടക്കു ഭാഗത്തൊക്കെ ചെന്നാല് ഉമ്മമാര് ഏറ്റവും നല്ല പലിശക്കാരാണ്. ഇന്ത്യയിൽ പൈസ കെട്ടി വെച്ചിരിക്കും. 50,000 രൂപ വരെ മുന്തിക്കെട്ടടിച്ചാൽ ഉമ്മാമാടെ മുന്തി നിന്ന് കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഉമ്മാമാടെ മുന്തിക്കെട്ടടിച്ചാൽ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക മാത്രമേ കിട്ടുള്ളൂ. ആ ഗുളിക ബ്ലാക്കിൽ വിറ്റാൽ ചിലപ്പോ 1 ലക്ഷം രൂപ കിട്ടും, അത്ര കിട്ടുള്ളൂ. സ്ത്രീകൾ പോലും ഏറ്റവും അധികം പലിശ കൊടുക്കുന്നവരായി മാറി. നമ്മുടെ നാടിൽ നിന്ന് പലിശയുമായി ബന്ധപ്പെടാത്തവർ ആരാ ഉള്ളത്? ഒരു കച്ചവടം നടത്തി നല്ലതുപോലെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറയും, ഇക്ക ഇങ്ങനെ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് 1 മാസം 25,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ 1 മാസം 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന രീതിയിലാക്കിയാലോ? അതിന് കാശ് വേണ്ടേ? 10 ലക്ഷം രൂപ പലിശയ്ക്ക് എടുക്കണം? ഒരാവശ്യമില്ല അവനെടുക്കാൻ. ഇപ്പൊ തന്നെ മാന്യമായ രീതിയിൽ സാമ്പത്തികമുണ്ട്. എന്നാലും നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരന്റെ മുമ്പ് പോയിട്ട് 10 ലക്ഷം രൂപ ബ്ലേഡിന് പകരമായി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കച്ചവടം തുടങ്ങുമ്പോ ويمحق الله الربا ويربي الصدقات
കർത്താവ് പടച്ച തമ്പുരാൻ ഹറാമായ രീതിയിലൂടെ പലിശ കൊണ്ടാര് കച്ചവടം തുടങ്ങുന്നുവോ, പലിശയുമായി ബന്ധപ്പെട്ട ആരൊക്കെ ലോകത്ത് എത്ര വെട്ടിപ്പിടിക്കാമെന്ന് തീരുമാനിക്കുന്നുവോ അവരെല്ലാവ് നശിപ്പിക്കുന്നതാ, അവരെല്ലാവ് തകർക്കുന്നതാ. കിട്ടുന്നത് 10 രൂപയാണ് ലാഭമുള്ളതെങ്കിൽ ആ 10 രൂപ സദക്ക കൊടുക്കുന്നവനെ അല്ലാഹുവിന്റെ കച്ചവടത്തിൽ വളർച്ച കൊടുക്കുന്നതാ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച കൊടുക്കുന്നതാ, എല്ലാ നിലയിലും അല്ലാഹു ഉന്നതമായ പദവികളിലേക്ക് അവരെ എത്തിക്കുന്നതാ. അതുകൊണ്ട് പെട്ടെന്നൊരു പലിശയിലേക്ക് നമ്മളെടുത്ത് ചാടരുത്.